നമസ്കാരം. കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. വികസന രംഗത്ത് തലസ്ഥാന ജില്ലയ്ക്ക് നവയൗവനം നൽകുകയാണ് കിഫ്ബി. ഇതുവരെ 226 പദ്ധതികൾക്ക് കിഫ്ബി വഴി അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിൽ പൊതുമരാമത്ത് റോഡുകൾ മുതൽ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വരെ ഉൾപ്പെടുന്നുണ്ട്. കിഫ്ബി കുതിക്കുന്ന കേരളത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന മണ്ഡലങ്ങൾ ചിറയൻകീഴും അരുവിക്കരയുമാണ്. ഇതിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ചിറയൻകീഴ് മണ്ഡലത്തിലേക്കാണ്. ചിറയൻകീഴ് മണ്ഡലത്തിന്റെ വിശേഷങ്ങളിലേക്ക്. തിരുവനന്തപുരം ജില്ലയിലെ അഞ്ചു തെങ്ങ്, അഴൂർ, ചിറയൻകീഴ്, കടക്കാവൂർ, കിഴിവിലം, മുതാക്കൽ, കടിനംകുളം, മംഗലപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് ചിറയൻകീഴ് നിയമസഭാ മണ്ഡലം. 2008 മണ്ഡല പുനഃക്രമീകരണത്തോടെ കിളിമാനൂർ മണ്ഡലം ഇല്ലാതാവുകയും അത് ചിറയൻകീഴായി മാറുകയും ചെയ്യുകയായിരുന്നു. നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിനായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 25 പദ്ധതികളാണ് പുരോഗമിക്കുന്നത്. മണ്ഡലത്തിലെ സ്വപ്ന പദ്ധതികൾ ഉൾപ്പെടെയുള്ളവ വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുകയാണ്. 700 crore വികസന പ്രവർത്തനമാണിത്. ചിറയൻകീഴിന്റെ വികസന നായകനായി മാറുകയാണ് ചിറയൻകീഴിന്റെ സ്വന്തം MLA ഡെപ്യൂട്ടി സ്പീക്കറുമായ വി ശശി. ചിറയൻകീഴ് റെയിൽവേ മേൽപ്പാല നവീകരണത്തിനുള്ള ഭൂമിയേറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായി. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി 70 crore മുടക്കി മൾട്ടി ലെവൽ ഹോസ്പിറ്റലാക്കി മാറാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. 10 crore കുടിവെള്ള പദ്ധതി ഉടൻ തന്നെ ആരംഭിക്കും. ബാക്കി വിശേഷങ്ങൾ ചിറയൻകീഴിന്റെ സ്വന്തം MLA വി ശശി തന്നെ പറയും. കഴിഞ്ഞ 4.5 വർഷക്കാലത്തിനിടയിൽ നടപ്പാക്കിയ ധാരാളം വികസന പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ കിഫ്ബി പ്രോജക്റ്റിനകത്ത് വരുന്ന പദ്ധതികളാണ്. ഏതാണ്ട് ഒരു 700 crore രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിൽ ഇപ്പോൾ ഏറ്റെടുത്ത് നടപ്പാക്കി വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സയൻസ് പാർക്കിൻ്റെ വികസനമാണ്. നമുക്കറിയാം സയൻസ് പാർക്ക് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അത് വികസിപ്പിക്കുന്ന കാര്യത്തിൽ ഗവൺമെൻറ് നിരവധി പ്രോജക്റ്റുകൾ അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുക, അതാണ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി ഇതുവരെ 301 crore ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് അനുവദിക്കുകയുണ്ടായി. അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. മറ്റ് ഒരു പ്രധാനപ്പെട്ട വികസനം ചിറയൻകീഴ് നിയോജകമണ്ഡലത്തിൽ നടക്കുന്നത് കിഫ്ബി പ്രോജക്റ്റിനകത്ത് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയാണ്. ഇപ്പോൾ ഉള്ള താലൂക്ക് ആശുപത്രി പദവിയിൽ നിന്ന് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിട്ട് വികസിപ്പിക്കാനാണ് ഗവൺമെൻറ് ലക്ഷ്യമാക്കുന്നത്. അതിന് 72.34 crore കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാന ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ പുരോഗമിക്കുകയാണ്. 5 നില കെട്ടിടമാണ് നിർമ്മിച്ചു വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ഹെറിറ്റേജ് ബിൽഡിംഗ് ഉണ്ട്, അത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക്. അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി ബാക്കി MBP വേണ്ട ആവശ്യമായിട്ടുള്ള ടെൻഡർ നടപടികളിലേക്ക് ഗവൺമെൻറ് പോവുകയാണ്. മറ്റൊന്ന് ചിറയൻകീഴുകാരുടെ ഒരു ചിരകാല സ്വപ്നമാണ് ചിറയൻകീഴ് ശാർക്കര റെയിൽവേ ഓവർബ്രിഡ്ജ്. ഏതാണ്ട് 11.30 crore വിനിയോഗിച്ച് ആവശ്യമായിട്ടുള്ള ഭൂമി, ഏതാണ്ട് 89 ഭൂ ഉടമകളിൽ നിന്ന് നമ്മൾ ആ ഭൂമി ഏറ്റെടുത്തു. ഗവൺമെൻറ് ഒരു 10 railway overbridges ഒരുമിച്ച് ടെൻഡർ ചെയ്ത് നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചിറയൻകീഴ് റെയിൽവേ ഓവർബ്രിഡ്ജ്. എല്ലാവർക്കും അറിയാമെന്നാൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വലിയ ഒരു വികസന പദ്ധതിയാണ്. അതുമായി ബന്ധപ്പെട്ട് കിഡ്ബി പ്രോജക്റ്റിനകത്ത് ഏതാണ്ട് 28.70 crore ഹയർ സെക്കൻഡറി സ്കൂളിനും ഹൈസ്കൂളിനും UP സ്കൂളിനും LP സ്കൂളിനുമായി ഗവൺമെൻറ് ഇതിനകം തന്നെ അനുവദിച്ചിട്ടുണ്ട്. കിഡ്ബിയിൽ അനുവദിച്ച ഫണ്ടും സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ടും MLA ആസ്തി വികസന ഫണ്ടും എല്ലാം ഉപയോഗിച്ച് വലിയൊരു എമൗണ്ട് 10-60 crore വികസന പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ ചിറയൻകീഴ് നടക്കുകയാണ്. ഇത് 2 കുടിവെള്ള പദ്ധതി നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നടപ്പാക്കുന്നു. രണ്ടും കിഡ്ബിയുമായി ബന്ധപ്പെട്ട് നൽകുന്ന ധനസഹായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കുന്നത്. ഒന്ന് ചിറയൻകീഴ് കടക്കാവൂർ 5 തെങ്ങ് കുടിവെള്ള പദ്ധതി, അത് ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി കഴിഞ്ഞ മാസം ഉദ്ഘാടനം ചെയ്തു. 43.28 crore പ്രോജക്റ്റാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മറ്റൊന്ന് മുതാക്കൽ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് അവിടെയുള്ള കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. അതിന് 26.12 crore അതും ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. 69 crore കിഡ്ബി പ്രോജക്റ്റിനകത്തായിട്ട് നടപ്പാക്കുന്നത്. പിന്നെ മുതലപ്പുഴി മത്സ്യ ബന്ധന തുറമുഖമുണ്ട്, അതിൻ്റെ തീരദേശ സംരക്ഷണത്തിന് വേണ്ടി 18 crore രൂപയുടെ പ്രോജക്റ്റ് ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തിനായി
അംഗീകരി ഗവൺമെൻറ് കിഫ്ബി അംഗീകരിച്ചു. അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തിയാക്കി അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. അതുടനെ ഗവൺമെൻറ് ഉത്തരവാകും, അതിൻ്റെ വർക്ക് ഏറ്റെടുക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു കിഡ്ബി പ്രോജക്റ്റ് വളരെയേറെ താല്പര്യത്തോടു കൂടി നോക്കിക്കാണുന്ന ഒന്നാണ് ജി വി രാജ സെൻറ്റർ ഫോർ എക്സലൻസ്. 56 കോടി രൂപ ചെലവഴിച്ചുള്ള ഒരു പ്രോജക്റ്റാണ്, അതും കിഡ്ബി അംഗീകരിച്ചു. കുമാരനാശാൻ്റെ ജന്മസ്ഥലമായ കായക്കരയും വക്കം, കാതറിൻ്റെ ജന്മസ്ഥലമായ വക്കവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കായക്കര പാലത്തിന് 25 കോടി രൂപ ഗവൺമെൻറ് കിഡ്ബിയിൽ അംഗീകരിച്ചിട്ടുണ്ട്. പിന്നെ രജിസ്ട്രേഷൻ കോംപ്ലക്സ് സ്ഥാപിക്കുന്നതിന് ചെറിയെങ്കിലും 1 കോടി രൂപ 41 ലക്ഷം രൂപ അനുവദിച്ചു. പിന്നെ ഒരു തീരദേശ ഹൈവേ, അത് ചെറിയെങ്കിലും നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രോജക്റ്റാണ്. വാസ്തവത്തിൽ വരുന്ന കിഡ്ബിയുടെ ബോർഡിൽ അതിനൊരു അംഗീകാരം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സർക്കാർ മേഖലയിൽ 3 ഹൈസ്കൂളുകളും 5 ഹയർ സെക്കൻഡറി സ്കൂളുകളുമാണ് ചെറിയെങ്കിലും നിയോജക മണ്ഡലത്തിലുള്ളത്. ഈ 2 ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് മാത്രമായി കിഫ്ബി ഫണ്ട് ഉൾപ്പെടെ 27.45 കോടി രൂപ ഈ പറയുന്ന 7, 5, 3, 8 സ്കൂളുകൾക്കായിട്ട് നമ്മൾ ഇപ്പോൾ ചിലവാക്കുന്നുണ്ട്. 14 ഗവൺമെൻറ് LP സ്കൂളുകളും 7 ഗവൺമെൻറ് UP സ്കൂളുകളും നമ്മൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റെടുത്തു. അവിടെ ഈ പറയുന്നതുപോലെ ഡെയിലി ഹാളും ടോയ്ലറ്റും പിന്നെ പുതിയ കെട്ടിടങ്ങളും ഒക്കെ നിർമ്മിക്കുന്നു. 17.46 കോടി രൂപ അതിനുവേണ്ടി വിനിയോഗിക്കുന്നുണ്ട്. ആരോഗ്യമേഖലയിലും അതുപോലെ, അങ്ങനെ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും അത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റിക്കൊണ്ട് നല്ല വികസനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ സജ്ജമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പാലങ്ങൾ ഇപ്പോൾ കിഡ്ബിയുടെ പ്രോജക്റ്റിനകത്താണ് റെയിൽവേ ഓവർബ്രിഡ്ജും പിന്നെ കായ്ക്കര പാലവും വരുന്നത്. അതല്ലാതെ ഐലം പാലം പൂർത്തിയാക്കി, പുത്തന്തോപ്പ് പാലം ചെയ്തു, പുതുക്കുറിച്ചി പാലം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു, വേങ്ങോട് മുറിഞ്ഞ പാലം അതിൻ്റെയും പണി നടന്നുകൊണ്ടിരിക്കുന്നു, വെട്ടിക്കൽ പാലം അതിൻ്റെയും പണി പൂർത്തിയാകാറായി, പരുത്തൂർ പാലം പൂർത്തിയാക്കി. അങ്ങനെ എനിക്ക് തോന്നുന്നു ആ 7 പാലങ്ങളുടെ നിർമ്മാണം 4 വർഷം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആശാൻ സ്മാരകത്തിന് 3 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചു. അത് അവിടെ ആശാൻ സ്മാരകം എന്ന് വെച്ചിരിക്കുന്ന കായ്ക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആശാൻ കേന്ദ്രം. തോന്നിക്കൽ ആശാൻ സ്മാരകത്തിന് 10 കോടി രൂപ ഗവൺമെൻറ് അനുവദിച്ചു, അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നുണ്ട്. പിന്നെ പെരുമാതുറ പ്രദേശത്തിൻ്റെ കടലോടത്തുള്ള ടൂറിസ്റ്റ് സൗകര്യത്തിന് 3 കോടി രൂപ അനുവദിച്ചു, അതിൻ്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ പണി ആരംഭിച്ചു. പിന്നെ ഒരു ചെറിയെങ്കിലും സമഗ്രമായ ഒരു ടൂറിസം പ്രോജക്റ്റിൻ്റെ ചെറിയെങ്കിലും ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഞങ്ങൾ നടപ്പുണ്ട്, ഗവൺമെൻറ് പരിഗണനയിലാണ്. അത് വരുന്ന ദിവസങ്ങളിൽ അതിന് അംഗീകാരം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. വിപുലമായൊരു ഒരു പ്രോജക്റ്റാണ്, അതും തീർച്ചയായിട്ടും അംഗീകാരം കിട്ടും. ടൂറിസം മേഖലയിൽ നമ്മൾ സ്പർശിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. വളരെ തൃപ്തികരമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞു എന്നുള്ള ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. ചിറയൻകീഴ് മണ്ഡലത്തിലെ കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണത്തിലേക്ക്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ചിറയൻകീഴിന്റെ ആവശ്യമായിരുന്ന റെയിൽവേ ഓവർ ബ്രിഡ്ജിനായി 11 കോടി രൂപയാണ് ചിലവഴിക്കുന്നത്. ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ നിർമ്മാണത്തിനായി 50.77 കോടി രൂപയും ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി 22.34 കോടി രൂപയും ചിലവഴിക്കുകയും ഇതിനു വേണ്ടുന്ന കെട്ടിട നിർമ്മാണം അന്തിമഘട്ടത്തിലുമാണ്. ചിറയൻകീഴ് അഞ്ചുതെങ്ങ് പഞ്ചായത്തുകളിലെ തീരദേശത്തെ കടലാക്രമണം തടയുന്നതിനായി തീരപ്രദേശത്ത് പുലിമുട്ട് സ്ഥാപിക്കുന്നതിനായി 18.31 കോടി രൂപയുടെ പദ്ധതിയാണ് കിഫ്ബിയിലൂടെ സാധ്യമാക്കുന്നത്. ഇതിന്റെ ടെൻഡർ നടപടികൾ പുരോഗമിക്കുന്നു. മുതലപ്പുഴി ഹാർബറുമായി ബന്ധിപ്പിക്കുന്ന ആലംകോട് മീരാൻകടവ് അഞ്ചുതെങ്ങ് മുതലപ്പുഴി റോഡിന്റെ നിർമ്മാണത്തിനായി 44.64 കോടി രൂപ ചിലവഴിച്ച് ആധുനിക നിലവാരത്തിലുള്ള റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. ചിറയൻകീഴ് കടക്കാവൂർ പഞ്ചായത്തുകളിലെ തീരദേശവാസികളുടെ കുടിവെള്ള ദൗർലഭ്യം പരിഹരിക്കുന്നതിനുള്ള ചിറയൻകീഴ് കടക്കാവൂർ തീരദേശ കുടിവെള്ള പദ്ധതിക്കായി 18.28 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കോവളത്ത് നിന്നും ആരംഭിച്ച് വർക്കല വഴി വടക്കൻ ജില്ലകളിലേക്ക് പോകുന്ന സംസ്ഥാന സർക്കാരിന്റെ തീരദേശ ഹൈവേയുടെ നിർമ്മാണത്തിനായി ഹൈവേ കടന്നു പോകുന്ന അഞ്ചുതെങ്ങ് തീരദേശ മേഖലയുടെ റോഡ് വികസനത്തിനും മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിനുമായി 80 കോടിയുടെ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി സ്ഥലമേറ്റെടുപ്പ് അവസാന ഘട്ടത്തിലാണ്. മംഗലപുരം പഞ്ചായത്തിൽ സ്പോർട്സ് ട്രെയിനിംഗ് സെന്ററിനായി നിർമ്മിക്കുന്ന ജി വി രാജ സെന്റർ ഓഫ് എക്സലൻസ് 56.19 കോടി, കായ്ക്കര പാല നിർമ്മാണത്തിനായി 25 കോടി, മംഗലപുരം പഞ്ചായത്തിൽ ആരംഭിക്കുന്ന ലൈഫ് സയൻസ് പാർക്കിനായി 301.17 കോടിയാണ് ചെലവഴിക്കുന്നത്. 120 ഏക്കറോളം ഭൂമി ഇതിനായി ഏറ്റെടുത്തിട്ടുണ്ട്. MRS തോന്നക്കലിനായി
15.97 crore, പെരുമാതുറ, ഇളമ്പ, തോന്നയ്ക്കൽ, കൂന്തല്ലൂർ, പാലവിള, വെയിലൂർ, അഴൂർ എന്നീ സ്കൂളുകൾക്കായി 13 crore rupees കിഫ്ബി മുഖാന്തരം ചിലവഴിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് 28 crore rupees വികസന പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഇതിന്റെ ഗുണം മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ, യു പി, എൽ പി സ്കൂളുകൾക്ക് ലഭിക്കും. ഇനി പ്രദേശവാസികൾക്ക് കിഫ്ബി വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്ന കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് 3 crore rupees ചെലവഴിച്ച് ഹയർ സെക്കൻഡറി സ്കൂളിലും ഹൈസ്കൂളിലുമായിട്ട് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളാണ്. ഏകദേശം 3 crore rupees ഇപ്പോൾ കിഫ്ബിയിൽ നിന്ന് ഈ ഫണ്ടിലേക്ക് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇവിടെ സ്റ്റേജും അതിന് അനുബന്ധമായിട്ട് അതിൻ്റെ മുകളിൽ ക്ലാസ് റൂമും ഉള്ള ഒരു ബിൽഡിംഗാണ് ഇവിടെ വരുന്നത്. തൊട്ട് അപ്പുറത്ത് ആ കാണുന്നത് നമുക്ക് കിച്ചണും ഡൈനിങ് ഹാളും അതിന് അതിൽ ഒരു ചേർന്ന് ക്ലാസ് റൂമും, അങ്ങനെ 3 നില ബിൽഡിംഗ്. ഇതൊരു 2 നില ബിൽഡിംഗ്. 3 crore rupees ചെലവഴിച്ചാണ് ഇതിവിടെ നിർമ്മിക്കുന്നത്. ഇതിനുവേണ്ടി ബഹുമാന്യ ഡെപ്യൂട്ടി സ്പീക്കറുടെ ശക്തമായ ഇടപെടേണ്ട ഭാഗമായിട്ടാണ് നമുക്കിത് കിട്ടിയത്. എന്തുകൊണ്ടും കിഫ്ബിയുടെ ഈ പ്രോജക്റ്റ് കൊണ്ട് താലൂക്ക് ഹോസ്പിറ്റൽ ചിറയിൻകീഴിനെ സംബന്ധിച്ച ഒരുപാട് നൂതനമായിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് ഡെഫിഷ്യൻസീസ് ഉണ്ടായിരുന്നതെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു. ബിൽഡിങ്ങിനോടൊപ്പം തന്നെ എക്യുപ്മെൻസും ഫർണിഷിങ്ങും എല്ലാം ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ നടന്നത്. ഇവിടെ റോഡുകൾ താറുമാറായി കിടന്ന റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ മേൽപ്പാലം ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പോകുന്നു. അതിൻ്റെ സ്ഥലം ഏറ്റെടുപ്പ് ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്തരം വലിയ വലിയ വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ MLA എന്ന രീതിയിൽ അദ്ദേഹം ഈ മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ആദ്യം തന്നെ ഊന്നൽ നൽകിയത് വിദ്യാഭ്യാസത്തിനും ഈ മണ്ഡലത്തിലെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യ മേഖലയിലും ശ്രദ്ധ ചെലുത്താനാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ റോഡുകൾ, മറ്റ് പൊതു സംവിധാനങ്ങളിലൊക്കെ കാതലായ മാറ്റവും അതിനുള്ള വികസനവും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ചിറയിൻകീഴ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന സ്കൂളാണ് ഇളമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. കേരളത്തിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലെയും ഓരോ ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചിറയിൻകീഴ് നിയോജക മണ്ഡലത്തിൽ നമ്മുടെ സ്കൂളാണ് അത്തരത്തിൽ ഹൈടെക് നിലവാരത്തിൽ ഉയർത്തുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ വി ശശി അവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പുരോഗമന പ്രവർത്തനം നമ്മുടെ സ്കൂളിൽ നടക്കുന്നത്. കിഫ്ബിയുടെ വികസന ഫണ്ടിൽ നിന്നും 5 crore rupees നമ്മുടെ സ്കൂളിന് അനുവദിച്ചിട്ടുള്ളത്. അതുകൂടാതെ MLA ഫണ്ടിൽ നിന്നും, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കറുടെ ഫണ്ടിൽ നിന്നും 1.34 crore rupees കൂടി അനുവദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഡൈനിങ് ഹാള്, പാചകപ്പുര, ആഡിറ്റോറിയം, 32 ക്ലാസ് മുറികൾ അത്തരത്തിലാണ് ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പണി പുരോഗമിച്ചു വരുന്നത്. 2020 നവംബർ അവസാനത്തോടു കൂടി തന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിയോജക മണ്ഡലത്തിന്റെ വികസനത്തിന്റെ കിരീടം ചാർത്തുകയാണ് കിഫ്ബി. കിഫ്ബിക്ക് പുറമെ MLA ഫണ്ടിൽ നിന്നും നിരവധി ഫണ്ടുകളും അനുവദിച്ചിട്ടുണ്ട്. പൂർത്തിയായതും നടന്നുകൊണ്ടിരിക്കുന്നതും അംഗീകാരം ലഭിച്ചതുമായ പദ്ധതികളിലൂടെ കിഫ്ബി ചിറയിൻകീഴിന്റെ മുഖച്ഛായ മാറ്റിവരയ്ക്കും. ഗതാഗതം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിലായി ഒട്ടേറെ കിഫ്ബി പദ്ധതികളാണ് മണ്ഡലത്തിന് ലഭിച്ചത്. തിരുവനന്തപുരത്തിന്റെ വികസന കുതിപ്പിന് ചിറയിൻകീഴ് മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികളും ഊർജമേകും. ചിറയിൻകീഴ് മണ്ഡലത്തിൽ കിഫ്ബി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ അമ്പരപ്പിക്കുന്നതാണ്. അനിവാര്യമായ ആ മാറ്റത്തിൽ ജനങ്ങൾക്കുള്ള ആകാംക്ഷ എടുത്തു തന്നെ പറയുകയും വേണം. ചിറയിൻകീഴ് മണ്ഡലത്തിൽ നിന്നും ഇനി നമ്മൾ നേരെ പോകുന്നത് അരുവിക്കര മണ്ഡലത്തിലേക്കാണ്. അരുവിക്കര മണ്ഡലത്തിന്റെ വിശേഷങ്ങളിലേക്ക്. കേരളത്തിന്റെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരം ജില്ലയിലെ ഒരു നിയമസഭാ മണ്ഡലമാണ് അരുവിക്കര നിയമസഭാ മണ്ഡലം. നെടുമങ്ങാട് താലൂക്കിൽ ഉൾപ്പെടുന്ന അരുവിക്കര, ആര്യനാട്, തൊളിക്കോട്, വിതുര, കുറ്റിച്ചൽ, പൂവച്ചൽ, വെള്ളനാട്, ഉഴമലയ്ക്കൽ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് അരുവിക്കര നിയോജക മണ്ഡലം. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസി സാന്നിധ്യമുള്ളതും കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണിത്. തിരുവനന്തപുരം നഗരത്തിലെ ജലസേചന ആവശ്യങ്ങൾ നിറവേറ്റുന്നത് മണ്ഡലത്തിലുള്ള അരുവിക്കര അണക്കെട്ടാണ്. നിയമസഭാ സ്പീക്കറായിരിക്കെ മരണമടഞ്ഞ ജി കാർത്തികേയന്റെ ഒഴിവിലേക്ക് 2015 നടന്ന ഉപതിരഞ്ഞെടുപ്പിലൂടെയാണ് KS ശബരീനാഥൻ അരുവിക്കരയുടെ MLA ആയി എത്തുന്നത്. 2016 നടന്ന തിരഞ്ഞെടുപ്പിൽ ശബരീനാഥൻ വീണ്ടും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. നിരവധി വികസന പദ്ധതികളാണ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി അരുവിക്കര മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. മണ്ഡലത്തിൽ സമഗ്ര വികസനവുമായി മുന്നേറുകയാണ് KS ശബരീനാഥൻ MLA. കോട്ടൂർ ആന പരിപാലന കേന്ദ്രം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനായി 108 crore rupees അനുവദിച്ചു. മലയോര ഹൈവേ, ബോണക്കാട് റോഡ് എന്നിവയുടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. മറ്റ് വിശേഷങ്ങൾ മണ്ഡലത്തിന്റെ സ്വന്തം MLA KS ശബരീനാഥൻ തന്നെ പറയും.
കഴിഞ്ഞ 4 വർഷമായി ധാരാളം വികസന പ്രവർത്തനങ്ങൾ അരുവിക്കര നിയോജകമണ്ഡലത്തിൽ നടത്തി വരികയാണ്. ലഭിക്കാവുന്ന എല്ലാ സർക്കാർ ഫണ്ടുകളും സർക്കാർ ഇതര ഫണ്ടുകളും സംയോജിപ്പിച്ചുകൊണ്ട് ആളുകളിലേക്ക് നേരിട്ട് പദ്ധതികൾ എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കഴിഞ്ഞ 4 വർഷമായി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പദ്ധതികളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി കിഫ്ബി മുഖാന്തരം അരുവിക്കര നിയോജകമണ്ഡലത്തിൽ നടക്കുന്നത് കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആന പരിപാലന ആന പുനരധിവാസ കേന്ദ്രമായ കോട്ടൂർ കാപ്പുകാട് എലഫൻറ്റ് പാർക്കിൻ്റെ പുതിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ ആനകൾക്ക് അവിടെയുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനും ഒരു അന്താരാഷ്ട്ര ടൂറിസം സെൻ്റർ ആക്കുന്നതിലും പ്രത്യേകിച്ച് ശ്രീലങ്കയിലേക്ക് കാണുന്ന ആന പരിപാലന കേന്ദ്രങ്ങൾ പോലെ തന്നെ ധാരാളം വിദേശികളൊക്കെ വരുന്ന തദ്ദേശീയർ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻ്റർനാഷണൽ ടൂറിസം സെൻ്റർ ആക്കുവാൻ വേണ്ടി കോട്ടൂർ ആന പരിപാലന കേന്ദ്രത്തിൽ 104 കോടി രൂപയുടെ പദ്ധതികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. അതിന് ഒന്നാം ഘട്ടത്തിൻ്റെ ടെൻഡറുകൾ നടന്ന് വർക്ക് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 1 മാർച്ച് മുമ്പ് തന്നെ ഒന്നാം ഘട്ടത്തിൻ്റെ ഭൂരിഭാഗം പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ആലോചിക്കുന്നത്. അതോടൊപ്പം ഞാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലുമാണ്. അരുവിക്കര നിയോജകമണ്ഡലത്തിലെ 8 പഞ്ചായത്തുകൾ ഏറ്റവും ഗ്രാമീണമായിട്ടുള്ള പിന്നോക്ക മേഖലയിലുള്ള ആദിവാസി മേഖലയിലുള്ള 8 പഞ്ചായത്തുകളിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ സർക്കാർ സ്കൂളുകളിലും സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു സഹായം വരുന്നുണ്ട്. അവസാനം ഒരു കണക്കെടുക്കുമ്പോൾ സർക്കാർ സ്റ്റേറ്റ് ഫണ്ട് അതോടൊപ്പം നബാർഡ് ഫണ്ട് കിഫ്ബി ഫണ്ട് അടക്കമുള്ള പ്രോജക്റ്റുകൾ കൊണ്ട് അരുവിക്കര നിയോജകമണ്ഡലത്തിലെ ഏകദേശം 18 സ്കൂളുകളിൽ 1 കോടി രൂപയുടെ ഫണ്ടും 3 കോടി രൂപയുടെ ഫണ്ടും 5 കോടി രൂപയുടെ ഫണ്ടിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഏകദേശം 3500 കുട്ടികൾ പഠിക്കുന്ന ജി കാർത്തികേയൻ മെമ്മോറിയൽ വെളനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ 8 കോടി രൂപയുടെ പദ്ധതിയുടെ നിർമ്മാണം കഴിഞ്ഞ് അവിടെ ഇന്ന് പുതിയ ക്ലാസ് മുറികൾ കുട്ടികൾ പഠിക്കുകയാണ്. ആ സ്കൂളിൽ തന്നെ 3 കോടി രൂപയുടെ പുതിയ ഒരു പ്രോജക്റ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മണ്ഡലത്തിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും 3 കോടി രൂപയുടെയും 1 കോടി രൂപയുടെയും ഫണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം LP അടക്കമുള്ള സ്കൂളുകളിൽ MLA ഫണ്ടും ഒക്കെ വിനിയോഗിച്ച് വലിയ പദ്ധതികളാണ് വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് വിദ്യാഭ്യാസ മേഖലയിലുള്ളത് ആദിവാസി മേഖലയിലാണ്. ധാരാളം ആദിവാസി കുടുംബങ്ങൾ ഏറ്റവും ചെറിയ ചെറിയ ഊരുകളിൽ താമസിക്കുന്ന ഒരു പ്രദേശമാണ് കോട്ടൂർ. അഗസ്ത്യവനത്തിൻ്റെ മടിത്തട്ടിലുള്ള കോട്ടൂർ ആദിവാസി മേഖലയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വരാൻ പോവുകയാണ്. ജി കാർത്തികേയൻ മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനുള്ള 28 കോടി രൂപയുടെ പദ്ധതിയുടെ ടെൻഡർ പൂർത്തിയായി കഴിഞ്ഞു. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. എൻ്റെ മണ്ഡലത്തിലുള്ള പ്രധാനപ്പെട്ട PWD റോഡുകളുടെയൊക്കെ PMBC നിലവാരത്തിലേക്കുള്ള പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു 4.5 വർഷം കൊണ്ട് തന്നെ നിയോജകമണ്ഡലത്തിലെ ഗ്രാമീണ മേഖലയിലെ 100 കിലോമീറ്റർ റോഡ് BMNBC നിലവാരത്തിലേക്ക് ഉയർത്തുവാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് സന്തോഷപരമായിട്ടുള്ള കാര്യമാണ്. അതിലെ പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ ചിലത് മാത്രം പരാമർശിക്കാം. 1, കേരളത്തിലെ ആദ്യത്തെ സ്പെഷ്യൽ പാക്കേജ് റോഡ് വെള്ളനാട് ചെറ്റച്ചൽ സ്പെഷ്യൽ പാക്കേജ് റോഡ്, 22 കിലോമീറ്റർ, 4 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ആ റോഡിൻ്റെ പ്രവർത്തനം പൂർത്തിയായി. അതോടൊപ്പം ആര്യനാട് കുറ്റിച്ചൽ തൊളിക്കോട് വിതുര പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേയുടെ 1-ാം ഘട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്ന് കള്ളിക്കാട് പരുത്തിപ്പുള്ളി ആര്യനാട് മേഖലയിൽ നടക്കുകയാണ്. അതിൻ്റെ തുടർ നടപടിയായി 2-ാം ഘട്ടം വിതുര പഞ്ചായത്തിൽ നിന്ന് പാലോട് വരെയുള്ള റോഡിൻ്റെ ടെൻഡർ ഇപ്പോൾ കഴിഞ്ഞു. അതോടൊപ്പം പ്രധാനപ്പെട്ട റോഡായ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനമായ ഐസറിലേക്കുള്ള വിതുര ഐസർ ജേഴ്സി ഫാം ബോണക്കാട് റോഡ് 30 കോടി രൂപയുടെ പദ്ധതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം 10 കോടി രൂപയിൽ താഴെയുള്ള ഏകദേശം 6-8 വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് പല വർക്കുകൾക്കും ഏകദേശം അനുമതി 2 കോടിയുടെയും 4 കോടിയുടെയും വർക്കുകളുടെ അനുമതി ലഭിക്കുകയാണ്. അപ്പോൾ 100 കിലോമീറ്ററിൽ കൂടുതൽ ഒരുപക്ഷെ 4.5 വർഷം കൊണ്ട് BMNBC നിലവാരത്തിൽ ഉയർത്തിയിട്ടുള്ള റോഡുകളുള്ള നിയോജകമണ്ഡലങ്ങൾ കുറവായിരിക്കും. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലയിലെ പാലങ്ങൾ ഏകദേശം 4 പാലങ്ങളുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു, അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു. വിതുര പഞ്ചായത്തിൽ തന്നെ ഒരു പ്രദേശത്ത് തന്നെ ആദിവാസി മേഖലയിൽ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട 3 പാലങ്ങൾ ഇപ്പോൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോവുകയാണ്. ഒരു വാർഡിൽ തന്നെ 2 പാലങ്ങൾ ആദിവാസി മേഖലയിൽ വരുന്നു. അതോടൊപ്പം പൊന്നാഞ്ചുണ്ട്, ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടുള്ള വെള്ളം കയറുന്ന പൊന്നാഞ്ചുണ്ടിൽ പൊന്നാഞ്ചുണ്ട് പാലത്തിൻ്റെ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പൂർത്തിയായി ടെൻഡറിലേക്ക് നമ്മളിപ്പോൾ പോകാൻ പോവുകയാണ്.
അപ്പോൾ ഇങ്ങനെ അടിസ്ഥാന സൗകര്യത്തിൽ വിദ്യാഭ്യാസത്തിൽ സ്പെഷ്യൽ പ്രോജക്റ്റുകളിൽ വലിയ ഒരു ഫോക്കസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയിൽ ആദിവാസികളൊക്കെയുള്ള കുറ്റിച്ചൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാവട്ടെ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളാവട്ടെ എല്ലാ തരത്തിലുള്ള എം എൽ എ ഫണ്ടിൻ്റെ സഹായം കൂടി ലഭിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട പ്രോജക്റ്റ് മനസ്സിലുണ്ടായിരുന്നത് ആര്യനാട് പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി കേരളത്തിലെ ആദ്യത്തെ സംയോജിത സാമൂഹിക സുരക്ഷാ കേന്ദ്രം, പകൽ വീട് മുതൽ ബഡ് സ്കൂൾ മുതൽ ഡോക്ടേഴ്സിൻ്റെ സെൻറ്റർ മുതൽ സാധാരണ ആളുകൾക്ക് ഗ്രാമത്തിലുള്ള ആളുകൾക്ക് ആർ സി സിയും ശ്രീചിത്രയും അടക്കമുള്ള ഹോസ്പിറ്റലുകളിലേക്ക് എത്താതെ അവിടുത്തെ എന്തൊക്കെ സേവനങ്ങൾ അവർക്ക് ലഭ്യമാകും, അവർക്ക് എങ്ങനെയൊക്കെ അവിടെ രജിസ്ട്രേഷൻ നടത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ ഒരു സംയോജിത സാമൂഹിക സുരക്ഷാ കേന്ദ്രം എന്നുള്ളൊരാശയം ജി കാർത്തികേയൻ സാമൂഹിക സുരക്ഷാ മന്ദിരം എന്നുള്ള ബിൽഡിംഗ് കഴിഞ്ഞ ആഴ്ചയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനത്തിലും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഇത് മറ്റു പ്രദേശങ്ങൾക്കും മറ്റ് പഞ്ചായത്തുകൾക്കും ഒരു മാതൃകയാണെന്നാണ്. കാരണം സമൂഹത്തിലെ ഏറ്റവും നിരാലംബരായിട്ടുള്ള ആളുകളെ സഹായിക്കുവാൻ പഞ്ചായത്തിൻ്റെ ഒരു വലിയ ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് ഏകദേശം 3 കോടി രൂപ ചിലവാക്കി ആ ഒരു മന്ദിരം തുടങ്ങിയത് ആര്യനാട് പഞ്ചായത്തിലെ മന്ദിരം തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിനും ഒരു വലിയ അഭിമാനമാണ്. ഭാവിയിൽ ആ മന്ദിരത്തിലേക്ക് മറ്റ് സർക്കാർ ഇതര സ്ഥാപനങ്ങളുടെ ഫണ്ട് കൂടി കൊണ്ടുവരുവാൻ ഈ ഒരു അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഏകദേശം 100 വലിയ പ്രോജക്റ്റുകൾ, ഞാൻ എം എൽ എ ഫണ്ടല്ല പറയുന്നത്, സർക്കാരിൻ്റെ മറ്റ് ഫണ്ടിൽ നിന്നുള്ള എം എൽ എ ഫണ്ടിൽ നിന്നല്ലാത്ത 100 വലിയ പ്രോജക്റ്റുകൾ നടക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ്. ഒന്ന് കൺക്ലൂഡ് ചെയ്യാൻ, വികസനം ജനങ്ങളിലേക്ക് ഏറ്റവും താഴെ തട്ടുള്ള ആളുകൾക്കുള്ള കൈകളിലേക്ക് വികസനം എത്തണം എന്ന് മനസ്സിലാക്കിയാണ് ആദിവാസി മേഖലയിൽ, പിന്നോക്ക മേഖലയിൽ, പട്ടികജാതി പട്ടികവർഗ മേഖലയിലൊക്കെ ഇത്രയും വലിയ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും വലിയ പ്രോജക്റ്റുകൾ, ഒരുപക്ഷേ 1000-1500 കോടി രൂപയുടെ രീതിയിലുള്ള പ്രോജക്റ്റുകൾ വരെ അരുവിക്കര മണ്ഡലത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ചാരിതാർത്ഥത്തോടെ പറയുകയാണ്. അരുവിക്കര മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ വിവരശേഖരണത്തിലേക്ക്. അരുവിക്കര നിയോജക മണ്ഡലത്തിലെ ആന പരിപാലന കേന്ദ്രമായ കോട്ടൂർ എലിഫന്റ് പാർക്കിനെ ഇന്റർനാഷണൽ ടൂറിസം കേന്ദ്രമാക്കുന്നതിനു വേണ്ടി കിഫ്ബിയിൽ നിന്നും 108 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി നവീകരിച്ചാണ് ഇതിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക. കൂടാതെ ആദിവാസി മേഖലയിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി ജി കാർത്തികേയൻ മെമ്മോറിയൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിന് 28 കോടി രൂപയും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിളനാട് ഗവൺമെന്റ് VNHSSന് 3 കോടി രൂപയും ഒരു മണ്ഡലത്തിലെ ഒരു സ്കൂൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബിയിൽ നിന്നും 5 കോടി രൂപയാണ് പൂവച്ചൽ ഹയർ സെക്കൻഡറി സ്കൂളിന് ലഭിച്ചത്. വിതുര യു പി സ്കൂൾ, അരുവിക്കര ഹയർ സെക്കൻഡറി സ്കൂൾ, കുറ്റിച്ചൽ പരുത്തിപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂൾ, വിതുര HSS, ആര്യനാട് HSS എന്നീ സ്കൂളുകൾക്ക് വികസന പ്രവർത്തനങ്ങൾക്കായി 3 കോടി രൂപ വീതവും തൊളിക്കോട് HSS, പനക്കോട് VK കാണി ഗവൺമെന്റ് HSS, വീരണകാവ് ഒക്കേഷണൽ HSS, പൂവച്ചൽ UPS, വെള്ളനാട് LPS എന്നിവയുടെ നവീകരണത്തിനായി 1 കോടി രൂപ വീതവും കിഫ്ബിയിൽ നിന്നും അനുവദിച്ചു. മലയോര ഹൈവേ കടന്നുപോകുന്ന അരുവിക്കര മണ്ഡലത്തിലെ 16 കിലോമീറ്റർ റോഡ് നവീകരണത്തിന് 45 കോടി രൂപയും തേവിയോട് ബോണക്കാട് റോഡിന്റെ വികസനത്തിന് 29.64 കോടി രൂപയും അരുവിക്കര വെള്ളനാട് റോഡിന് 41 കോടി രൂപയും കാട്ടാക്കട നെയ്യാർഡാം റോഡിന് 58 കോടിയും കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. കിഫ്ബിക്ക് പുറമെ MLA ഫണ്ടിൽ നിന്നും മറ്റ് സർക്കാർ ഫണ്ടിൽ നിന്നും അരുവിക്കരയിൽ വികസനങ്ങൾ പുരോഗമിക്കുന്നു. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രദേശവാസികളായ ഗുണഭോക്താക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി വിദ്യാഭ്യാസമാണ് ഏറ്റവും പ്രധാനം എന്ന് കണ്ടുകൊണ്ടാണ് കാർത്തിക സാറിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഈ കുറ്റിച്ചൽ MRS. വളരെ പെട്ടെന്ന് തന്നെ ഇനി ഈ പണികൾ തുടങ്ങാൻ കഴിയും എന്നാണ് നമ്മൾ പിന്നെ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കിഫ്ബി വഴി അടിയന്തരമായി ഉടനെ തന്നെ അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഉടനെ തന്നെ പണി തുടങ്ങാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാടിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഇത് എത്താൻ നമുക്ക് ഈ നാടിനെ എത്തിക്കുവാനും ആന പരിപാലനവുമായി ബന്ധപ്പെട്ട് ആനയെ സംരക്ഷിക്കുവാനുള്ള നടപടിക്രമങ്ങൾക്ക് സാധിക്കുമെന്നാണ് നമ്മളെ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. MLA നിരന്തരമായ ഇടപെടൽ, അത് ഓരോ ഘട്ടത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അനുവദിക്കപ്പെട്ട കിഫ്ബിയിൽ നിന്ന് അനുവദിക്കപ്പെട്ട തുക യഥാസമയം അതിൻ്റെ വർക്കിന്റെ പുരോഗതി വിലയിരുത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 4.5 വർഷമായി
ധാരാളം വികസന പ്രവർത്തനങ്ങളാണ് അരുവിക്കര നിയമസഭാ മണ്ഡലത്തിൽ നടന്നു വരുന്നത്. കിഫ്ബി വഴിയുള്ള പദ്ധതികൾക്ക് പുറമെ സർക്കാരിന്റെ മറ്റു പദ്ധതികളും മണ്ഡലത്തിൽ എത്തിക്കാനായതിന്റെ സന്തോഷത്തിലാണ് ശബരിനാഥൻ എം എൽ എ. കേരളം ലോകത്തിനു തന്നെ മാതൃകയാണ്. ഓരോ മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടമാണ് കിഫ്ബി സ്വന്തമാക്കിയിരിക്കുന്നത്. കിഫ്ബി കുതിക്കുന്ന കേരളത്തിന്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് രണ്ട് മണ്ഡലങ്ങളുടെ വിശേഷങ്ങളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.